ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ BJP നേതാവ് പ്രേരണകുമാരിയുടെ പുതിയ തള്ള ഇത്തിരി കടന്നുപോയി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ പാകിസ്ഥാൻ പതാകകൾ വീശി അവിടെ ആഘോഷം നടക്കുകയാണെന്ന് News18 മലയാളം ചാനലിലെ വീഡിയോ സഹിതം പ്രേരണകുമാരി ട്വീറ്റ് ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഫ്ലെക്സും പച്ച നിറത്തിലുള്ള ഫ്ളാഗും കയ്യിലേന്തി പ്രവർത്തകർ ആവേശഭരിതരായി തെരുവിൽ നിൽക്കുന്ന വീഡിയോയാണ് ട്വീറ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയാത്ത പ്രേരണകുമാരിയുടെ ട്വീറ്റ് പലരും റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പലരും മുസ്ലിം ലീഗിന്റെ പതാകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രേരണകുമാരി തന്റെ ട്വീറ്റ് തിരുത്താനോ പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല. രാഹുലിന്റെ ദക്ഷിണേന്ത്യൻ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഹിന്ദു കാർഡ് ഇറക്കി പ്രചരണം നടത്താനാണ് BJPയുടെ തീരുമാനമെന്നറിയുന്നു. അതിനാൽ പാർട്ടിയുടെ ഉന്നത വൃത്തങ്ങളുടെ അറിവോടെയാണ് അവർ ഇത്തരത്തിലൊരു ട്വീറ്റ് നടത്തിയതെന്നും ആക്ഷേപമുണ്ട്. ബാലാക്കോട്ട് ആക്രമണത്തെ തുടർന്ന് കോൺഗ്രസ് തെളിവ് ചോദിച്ചതോടെ കോൺഗ്രസ് അധ്യക്ഷനടക്കം പാകിസ്ഥാനൊപ്പമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും ആരോപിച്ചിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം വേണം പ്രേരണകുമാരിയുടെ ട്വീറ്റിനെ കാണാൻ. രാജ്യത്തിനും സൈന്യത്തിനുമൊപ്പം നിൽക്കാതെ സൈന്യം കൊന്നവരുടെ കണക്ക് ചോദിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം കാവൽക്കാരായ സൈന്യത്തെ അപമാനിക്കുകയാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചിരുന്നു. 2008 മുംബൈ ഭീകരാക്രമണത്തിനെതിരെ വ്യോമാക്രമണം നടത്തണമെന്ന് അന്നത്തെ ചില വ്യോമസേനാ ഉന്നതർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാർ അതിന് തയ്യാറായില്ലെന്ന് BJP നേതാവ് MD രമേശ് അടക്കം ആരോപിക്കുന്നു. പാകിസ്ഥാനോട് കോൺഗ്രസിന് മൃദു സമീപനമാണെന്ന് വരുത്തി തീർക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് പ്രേരണകുമാരിയുടെ ട്വീറ്റ് എന്നും അറിയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.